നാലാമത്തെ അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യം. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളുടെ പുസ്തകം നാലാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യം ദയവായിട്ട് ഒരാൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോസ്തലന്മാരുടെ പുസ്തകം നാലാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യം. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ ആയിരുന്നവർ എന്നും അറിഞ്ഞു. ആമാൻ അറിഞ്ഞു. ഈ നല്ലൊരു ദൈവവചനത്തിന് അദ്ദേഹത്തെ സ്തുതിക്കുന്നു. ഈ വചനം ഇന്നലെ മുതൽ എന്നോട് ഭയങ്കരമായ ദൈവാത്മാവ് സംസാരിപ്പനിടയായി. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ഈ വചനം നിങ്ങളോട് ചിന്തിപ്പാൻ ദൈവാത്മാവിനെ ശരണപ്പെടുന്നത്. നമുക്കറിയാം നമ്മളെല്ലാം ഒരു പ്രയാസത്തിനകത്തും ഭയത്തിനകത്തും എല്ലാവരും ആയിരിക്കും. അടുത്ത നിമിഷം നമുക്ക് ജീവിതത്തിനകത്ത് എന്ത് വന്നേക്കാം എന്ന് നമുക്കറിയുന്നില്ല. പക്ഷെ എന്നാൽ പോലും എന്നോട് ദൈവം പറഞ്ഞൊരു ദൈവിക ചിന്ത ഇതാണ്, പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാണ്. കേട്ടോണേ, അപ്പൊ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യത്തെ കുറിച്ച് അവിടെ വചനം അസാധാരണമായി എടുത്തു പറയുകയാണ്. ചെറിയ തരത്തിലല്ല, ചെറിയ തോതിലല്ല അവിടെ വചനം പറഞ്ഞത്. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാണ്. സ്തോത്രം സ്തോത്രം. എത്ര പേർ വചനത്തിന് ആമേൻ പറയുന്നവരുണ്ട്? സ്തോത്രം സ്തോത്രം. നല്ലൊരു ദൈവിക ആലോചന ദൈവാത്മാവിനെ നമ്മുടെ ഈ അപ്പോസ്തലന്മാരുടെ പുസ്തകം 3-4 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ മാത്രമേ ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് ആരാമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. 3-ാമത്തെ അധ്യായം മുതൽ പത്രോസിന്റെ യോഹന്നാന്റെയും ശുശ്രൂഷയുടെ ദൈവിക തലങ്ങൾ വ്യക്തമായി ആരംഭിച്ച ഒരു അധ്യായമാണ്. പത്രോസിനെ പന്തിരിവേളി നടുവിൽ എഴുന്നേൽപ്പിച്ച് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം നമ്മൾ പഠിച്ചു വരുമ്പോൾ ആത്മാവിന്റെ നിറവ് അവരുടെ മേൽ കൽപ്പിച്ചാക്കി ദൈവം പറഞ്ഞ പദവിയിലേക്ക് അവരധികം ശക്തമായി നിയോഗിച്ച് കൊണ്ടുപോയ ശേഷം ആത്മനിറവ് പ്രാപിച്ച പത്രോസ് പന്തിരിവേളി നടുവിൽ ശക്തിയോടെ പ്രസംഗിച്ചു. ഒറ്റ പ്രസംഗത്തിൽ 3000 രക്ഷയിലേക്ക് നടത്തുവാൻ ദൈവം അവനെ അഭിഷേകം ചെയ്തു. അടുത്ത ദിവസങ്ങളിൽ പത്രോസ് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ സ്വതം 9-ാം മണി നേരത്ത് പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം നമുക്ക് നന്നായിട്ട് അറിയാം. അവിടെ എടുത്തു പറഞ്ഞൊരു പദമുണ്ട്, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്ന് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ ദേവാലയത്തിന്റെ വാതിങ്കൽ ഇരുട്ടുമാറുണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, സ്തോത്രം. ഇവൻ 1-2 ഏകദേശം 40 വർഷങ്ങൾ കൊണ്ട് അവന്റെ ജീവിതം ഇരുന്നുപോയതാണ്. ലോകക്കാർ അവിടെ വരെടുത്തു വന്ന് അവനെ ദിനം പ്രതി ജനം ചുമന്നുകൊണ്ട് ഇരുത്തുമാറുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവനെ ജനം ചുമക്കുമാറുമുണ്ട്, അവനെ ജനം ഇരുത്തുമാറുമുണ്ട്. പക്ഷെ ഒരൊറ്റ വ്യക്തി പോലും അവനെ നടത്താൻ ശ്രമിച്ചിട്ടില്ല, അല്ലെ? പക്ഷെ ഈ വ്യക്തി അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ പത്രോസ് യോഹന്നാനും അവനെ ഉച്ചു നോക്കി. സത്യത്തിൽ അവന്റെ ആഗ്രഹം അവന്റെ കയ്യിൽ നിന്ന് വെള്ളിയോ പൊന്നോ എന്ത് ലഭിക്കുമെന്നായിരുന്നു. പക്ഷേ വചനവിഗ്രഹം എന്ന് പത്രോസ് അവനെ ഉച്ചു നോക്കിട്ട് പറയാം, എനിക്ക് തരാൻ വെള്ളിയില്ല പൊന്നില്ല, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. ഇനി എന്നെ ചിന്തിപ്പിച്ചൊരു ചിന്ത ഇതാണ്, 40 വർഷങ്ങൾ കൊണ്ട് ജീവിതം ഇരുന്നു പോയ ഒരു മനുഷ്യൻ ആലയത്തിന്റെ വാതിക്കൽ ഇരുന്ന് സ്തോത്രം ദിനം പ്രതി മറ്റുള്ള മുമ്പിൽ കൈനീട്ടി ഉപജീവനം കഴിക്കുന്ന മനുഷ്യൻ, താൻ സ്തോത്രം കൈനീട്ടി മറ്റുള്ള വകയിൽ നന്മ പ്രാപിക്കുമ്പോൾ തനിക്കായി മാത്രമായിരിക്കത്തില്ല, തന്നെ ദിനം പ്രതി ചുമക്കുന്നവരും തന്നെ സ്തോത്രം ആ അവസ്ഥയിൽ കൊണ്ടിരുത്തുന്ന അതേ ജനത്തിന് അവർ പ്രതീക്ഷിക്കാതെ ഒരു കാര്യവും ഇവന്റെ ലൈഫിൽ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ദീർഘം 40 വർഷങ്ങൾ കൊണ്ട് ജീവിതത്തിനകത്ത് ഒരു മാറ്റവും കാണാതെ ഒരേ അവസ്ഥ കൊണ്ട് ജീവിച്ചു തീർന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും, അല്ലെ? പക്ഷേ ഇവൻ ഇരിക്കുന്നത് പത്രോസും യോഹന്നാനും കണ്ടിട്ട് ഇന്ന് രാത്രി എനിക്ക് ദൈവസഭയെ നോക്കി, ദൈവ മക്കളെ നോക്കി, നിങ്ങളെല്ലാം കഴിഞ്ഞ ദീർഘ ദിവസങ്ങൾ കൊണ്ട് അനവധി ദൈവവചനങ്ങൾ കേൾക്കുന്ന ദൈവമക്കളാണ്, പക്ഷേ ആത്മാവ് നിങ്ങളോട് തുടക്കത്തിൽ തന്നെ ഒരു പ്രവചന സന്ദേശം പറഞ്ഞതാണ്, ജീവിതത്തിൽ വർഷങ്ങൾ കൊണ്ട് ഒരേ അവസ്ഥയിൽ ഇരുന്നു പോയ നമ്മുടെ ചരിത്രം ഇനി ഇരുന്നു പോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. കാലത്തിന്റെ പഴക്കം എന്റെ തമ്പുരാന് വിഷയമല്ല. അവിടെ വചനം എടുത്തിങ്ങനെ പറയുന്നു, അവൻ അമ്മയുടെ ഗർഭം മുതലേ മൂടനായ മനുഷ്യൻ, അതായത് അവൻ പിറന്നു വീണ നിമിഷത്തിന് മുമ്പ് മുതൽ അവൻ മൂടനായി തന്നെ ഗർഭത്തിനകത്ത് ജനിക്കപ്പെട്ടവനാ. പിറന്നു വീണപ്പോൾ തന്നെ അവന്റെ മാതാപിതാക്കൾക്ക് അവനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ അസ്തമിച്ചു പോയി. കാരണം ഇവൻ വളർന്നനുസരിച്ച് മുടന്നുള്ളവനാകെ കൊണ്ട് ഇവനൊരു പ്രതീക്ഷയും അവന്റെ കുടുംബത്തിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജനിച്ച നാൾ മുതൽ നിന്റെ കുടുംബത്തിനകത്തുള്ളവർ പോലും നിന്നിലെ പ്രത്യാശകളെ അസ്തമിച്ചവരെ പോലെ നിന്നെ മാറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ സ്വർഗം ഒരു ദൂത് പറയാ, ജന്മം നൽകിയവർക്ക് നിന്നെ കുറിച്ച് അറിയുന്നവർക്ക് സ്തോത്രം സ്തോത്രം, നിന്നെ കുറിച്ച് കേട്ടുകേൾവി ഉള്ളവർക്ക് ഇനി നീ ഈ അവസ്ഥയിൽ കിടക്കാനുള്ളവനല്ലെന്ന് ദൈവം നിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവിക അടയാളത്തിന് ദൈവം നിന്നെ പണിയുന്ന സീസൺ വെളിപ്പെട്ടു തുടങ്ങിയെന്ന് എത്ര ദൈവം മക്കൾക്ക് ആത്മാവിൽ ഈ ദൂതിന് ആമേൻ പറയാൻ കഴിയുന്നവരുണ്ട്? 40 വർഷങ്ങൾ കൊണ്ടിരുന്നു പോയവൻ ജീവിതനഗത ജനിച്ച നിമിഷം മുതൽ കുടുംബക്കാർക്ക് പ്രതീക്ഷകൾ
അസ്തമിച്ചുപോയി. കാരണം ചരിത്രം ഇങ്ങനെ പറഞ്ഞു, ഒരിക്കൽ ദാവീദ് സ്തോത്രം സ്തോത്രം സിയോൺ കോട്ട വെട്ടിപ്പിടിക്കുന്ന സമയത്ത് ദാവീദിനെതിരെ ആ കാലത്തുമാണ് രാജാക്കന്മാർ കുതിരയും ഉടന്തരെയും നിർത്തി സ്തോത്രം എതിരെ ദാവീദിനെ യുദ്ധം ചെയ്യിച്ചു. അന്ന് ദാവീദ് നിസാരമായി ആ യുദ്ധം ജയിച്ചു. പക്ഷെ അന്ന് ദാവീദ് ശമിച്ചൊരു ശാപമുണ്ട്. സ്തോത്രം ദാവീദിന് അറപ്പായിട്ടുള്ള കുരുടരും മൂടന്തരും, ശ്രദ്ധിക്കണേ, അപ്പൊ ദാവീദിന് അറപ്പുള്ള കൂട്ടരാണ് കുരുടരും മൂടന്തരും. രണ്ട്, ഇവരെ കുറിച്ച് പറഞ്ഞു ഇവർക്ക് ഭവനത്തിനകത്ത് പ്രവേശിപ്പാൻ അനുവാദമില്ലാത്തവരാണ്. അതിന്റെ അർത്ഥം ജീവത്തിനകത്ത് സ്തോത്രം മൂടനായോ കുടനായോ ഒരു വ്യക്തി കുടുംബത്തിനകത്ത് ജനിക്കപ്പെട്ടാൽ സ്തോത്രം അവൻ വീട്ടിനകത്ത് സ്തോത്രം അവന് മുലകുടി മാറി അവൻ പ്രാപ്തി പ്രാപിച്ച ശേഷം മുതൽ അവന് വീട്ടിനകത്ത് വാഴിക്കാൻ സ്വന്തം ജന്മം നൽകിയ മാതാപിതാക്കൾ പോലും ആഗ്രഹിക്കത്തില്ല. ഇനി ശ്രദ്ധിക്കണെ, 40 വർഷങ്ങൾ കൊണ്ട് പിതാക്കന്മാരെ ശാപങ്ങൾ ഏറ്റുവാങ്ങിയ ഒരുവൻ ജീവകാലത്തൊരിക്കലും സ്വന്തം കാലം നിൽക്കത്തില്ലെന്ന് വിധി കൽപ്പിച്ച വെല്ലുവിളിയുള്ള ഒരു മനുഷ്യൻ, സ്തോത്രം ജന്മം നൽകിയവർ പോലും ഇവരൊരിക്കലും ഒരു നിലനിൽപ്പ് ഉണ്ടാകത്തില്ലെന്ന് മൊത്തത്തിൽ വിധി കൽപ്പിച്ച മനുഷ്യനാണ് ഈ വ്യക്തി. പക്ഷേ പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി ഇന്ന് രാത്രി എന്നെ കേൾക്ക ദൈവമക്കളെ, ആത്മാവ് ഒരു ദൂത് നിങ്ങളോട് ഇങ്ങനെ കൈമാറാൻ ആഗ്രഹിക്കുക, ജീവകാലത്തൊരിക്കലും ഈ അവസ്ഥയിൽ നിന്ന് ഈ സാഹചര്യത്തിനകത്തു നിന്ന് നിന്റെ നിലനിൽപ്പിന് ഒരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് നിന്നെ നോക്കി സ്തോത്രം ജപിച്ച നാൾ മുതൽ നിനക്കെതിരെ വിധി കടപ്പുണ്ടോ? സ്വർഗം പറയുന്നു ആ വിധികളെ പൊളിക്കുന്ന ഒരു അത്ഭുതത്തിന് വേണ്ടി ഇന്ന് രാത്രി സ്വർഗത്തിലെ കരം നിനക്ക് വേണ്ടി ശക്തമായി ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഈ വാക്യത്തോട് ചേർത്ത് ഒരു വിഷയം കൂടെ ഞാൻ കറക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം സ്തോത്രം ബെനേസ കുളക്കിടവിൽ 38 ആണ്ടുകാരൻ ഒരു മനുഷ്യനെ കുറിച്ച് പറയും അല്ലേ. ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ അവിടെ 5 മണ്ഡപങ്ങളെ കുറിച്ച് അവർ എടുത്തു പറയുന്നുണ്ട്. കുരുടർ മുടന്തർ പക്ഷപാതക്കാർ ക്ഷയരോഗികൾ 4 വിധ രോഗികളെ കുറിച്ച് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അപ്പോൾ അതിന്റെ അർത്ഥം 5 മണ്ഡപങ്ങളുണ്ട്, 4 മണ്ഡപങ്ങളിൽ ഇരിക്കാൻ അവിടെ ആൾക്കാരുണ്ട്. പക്ഷേ 5-ാമത്തെ മണ്ഡപത്തിൽ ഇവൻ മാത്രമായിരിക്കും ഒരു പക്ഷേ ഇരിക്കുന്നത്. എന്റെ ഒരു വെളിപ്പാട് ഞാൻ പറയാം, ശ്രദ്ധിക്കണേ, കുരുടരിക്കുന്നൊരു മണ്ഡപം ഉണ്ടാകാം, പക്ഷപാതക്കാർ ഇരിക്കുന്നൊരു മണ്ഡപം ഉണ്ടാകാം, മുട്ടത്തിലിരിക്കുന്നുണ്ടാകാം, അങ്ങനെ 4 കൂട്ടർക്ക് ഇരിക്കാൻ ഓരോ മണ്ഡപങ്ങൾ ഉണ്ടാകാം. ഈ മറ്റുള്ള മണ്ഡപങ്ങൾക്ക് ഒരു ചരിത്രമുണ്ട്. അതിനകത്ത് ഒരു രോഗി കടന്നിട്ടുണ്ടോ? അവൻ തിരികെ പോയത് കുളക്കടവിൽ ചാടി സൗഖ്യത്തോടാ. പക്ഷേ ഇവൻ 38 ആണ്ട് വർഷങ്ങൾ കൊണ്ട് ഒരേ മണ്ഡപത്തിൽ ഇരിക്കുക. അപ്പോൾ ഞാൻ പറയും, ഇവനും ശമിക്കപ്പെട്ടുവെന്നും ഇവൻ ഇരിക്കുന്ന മണ്ഡവും ശമിക്കപ്പെട്ടുവെന്ന് പറഞ്ഞ് ലോകം മൊത്തം അവനെ നോക്കി വിധി കൽപ്പിക്കുന്നുണ്ടാകാം. അതുകൊണ്ടാ യേശു അതിലെ പോകുന്ന യാത്രയിൽ വചനമെടുത്ത് ഇങ്ങനെ പറയുന്നു, ഇവൻ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞിട്ട്. ശ്രദ്ധിക്കണേ, 1-2 വല്ല 38 വർഷം ഏറിയ കാലമായിട്ട് ഇവൻ അവിടെ ഇരിക്കുന്നു എന്നറിഞ്ഞിട്ട്. സ്തോത്രം, ഇന്ന് എത്ര ദൈവങ്ങൾ ആഴമായി ഈ വെളിപ്പാട് ആമേൻ പറയുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു ദൂത്, ഞാൻ ഇതൊന്നും പറയാൻ ആഗ്രഹിച്ചതല്ല, പ്രസംഗിക്കാൻ ആഗ്രഹിച്ചതല്ല, പക്ഷെ ദൈവാത്മാവ് എന്നെ കൊണ്ട് ഈ തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് വേഗത്തിൽ 2-3 പ്രവചന സന്ദേശങ്ങൾ നിങ്ങളോട് ആത്മനിറവിൽ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. കേട്ടോണേ, ഇവിടെ എടുത്തു പറഞ്ഞ പദം ശ്രദ്ധിക്കണേ, 38 വർഷങ്ങൾ കൊണ്ട് ഇന്ന ഇതേ അവസ്ഥയിൽ കിടക്കുന്നു. കാരണം സ്തോത്രം, ഇവനൊരു പരാതിയുണ്ട്. സ്തോത്രം, മറ്റൊന്നുമല്ല ഇവന്റെ പരാതി, ദൂതൻ വന്ന് കുളം കലക്കും, പക്ഷേ എന്നെ കുളത്തിൽ പിടിച്ചടക്കാൻ ആരുമില്ലെന്ന്. അതിന്റെ അർത്ഥം ഇവനെ സകല വ്യക്തികളും തള്ളിയിടാം, ഒരു വ്യക്തി പോലും അവന്റെ സഹായത്തിന് എത്തത്തില്ല. ദൂതൻ വരുന്ന സമയത്ത് മറ്റുള്ള കുരനെ പിടിച്ചിടക്കാൻ സ്തോത്രം, ഒരുവന്റെ സഹായം ഇല്ലാതെ കുരന് ആ കുളത്തിൽ ചാടാൻ പറ്റത്തില്ല. സ്തോത്രം, മുടന്തിന് ചാടാൻ പറ്റത്തില്ല, പക്ഷപാതക്കാരന് ചാടാൻ പറ്റത്തില്ല, സ്തോത്രം ക്ഷയരോഗികൾക്ക് ചാടാൻ പറ്റത്തില്ല, മറ്റുള്ള 4 കൂട്ടർക്ക് ഒരു പരസഹായം ഇല്ലാതെ ചാടാൻ കഴിയാതിരിക്കുമ്പോൾ അവരെയെല്ലാം സപ്പോർട്ട് ചെയ്യാൻ അവരെയെല്ലാം കൈത്താങ്ങാൻ പലരുമുണ്ട്. പക്ഷെ ഇവനെ കൈത്താങ്ങാൻ ഒരൊറ്റ വ്യക്തി പോലും അവന്റെ കൂടില്ല. രാത്രി ഈ വചനം ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ മക്കളെ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളെ നോക്കി ഇങ്ങനെ ഒരു ആലോചന പറയാം. ജീവിതത്തിനകത്ത് പലർക്കും പലരെയും സഹായിക്കാൻ പലരുമുണ്ട്. നിന്റെ കൂടെ നിൽക്കാൻ നിന്നെ സഹായിക്കണം. പക്ഷെ നീ പറയുന്നു, കർത്താവ് എന്റെ കൂടെ എനിക്ക് ആരുമില്ലെന്ന്. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയാ, നീ ഏറിയ കാലമായ കാലമായിരുന്നു കാലം കൊണ്ട് നീ അനുഭവിക്കുന്ന നിന്റെ വിഷയത്തെ കണ്ടുകൊണ്ട് കർത്താവ് പറയാ, ഇനി ഈ അവസ്ഥയിൽ കടക്കാൻ സ്വർഗം നിന്നെ അനുവദിക്കത്തില്ല. ഒത്തിരി വർഷങ്ങൾ കൊണ്ട്, ഒത്തിരി നാളുകൾ കൊണ്ട്, ഒത്തിരി സ്തോത്രം 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 വർഷങ്ങൾ കൊണ്ട് ഉപസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കണ്ണീരൊഴുക്കുന്നുണ്ട്, കർത്താവിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നിന്റെ ജീവിതത്തിന് മാത്രം ഇന്ന്
ഇന്നേ വരെ മാറ്റമില്ലെങ്കിൽ സ്വർഗ്ഗമിന്റെ രാത്രി അരുളപ്പാട് പറയുക ഇന്ന് രാത്രി നീ ഏറിയ കാലം കൊണ്ട് വ്യാകുലപ്പെടുന്ന വ്യസനിക്കുന്ന നിന്റെ വിഷയം നീ വരെ ചിന്തിക്കുന്നു എനിക്ക് ഇതിനകത്ത് മറുപടി ഉണ്ടാകത്തില്ല പക്ഷെ ഇന്ന് രാത്രി സ്വർഗം നിന്നോട് ചോദിച്ച ഒറ്റ ചോദ്യം നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ ഇന്ന് രാത്രി എത്ര പേർ ഈ വാക്സത്വങ്ങൾ കാമേൻ പറയാൻ തയ്യാറാകും നിന്റെ ചിന്താഗതി ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ ആരെങ്കിലും പിടിച്ചിറക്കാറുണ്ടായിരുന്നെങ്കിൽ ഞാൻ സൗഖ്യം പ്രാപിച്ചേനെ പക്ഷെ ഇന്ന് രാത്രി കറുത്ത ഒരു ദൂത് പറയാ സ്തോത്രം നീ ചിന്തിച്ചതും നീ വിചാരിച്ചതും നീ നിനച്ചതുപോലല്ല നിനക്കുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നേ കുളക്കടവിൽ പലരും കടന്നോട്ടെ കുളക്കടവിൽ പലരും ദൈവാശ്രയത്തെ സ്വന്തം ദൂതനിൽ ആശ്രയിച്ചുകൊണ്ട് കാത്തു കിടന്നോട്ടെ അവർക്കാർക്കും സംഭവിക്കാത്ത ഒരു അത്ഭുതം നിന്റെ ലൈഫിൽ എന്റെ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എത്ര പേർ വിശ്വാസത്തോടെ ആത്മാവിൽ ആമേൻ പറയുന്നവരുണ്ട് എന്നെ കേൾക്കുന്ന യുവമക്കളെ നമ്മൾ കേൾക്കുന്ന കേവലം ഒരു സൂമിനകത്താണ് പക്ഷെ ഒരു സഭാ ഹോളിൽ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിന് അന്തരീക്ഷം ഒരുപക്ഷെ നമ്മൾ ഇരിക്കുന്ന നമ്മളുടെ വീട്ടിനകത്ത് ഒരുപക്ഷെ ലഭിക്കണമെന്നില്ല പക്ഷെ എന്നാൽ കേൾക്കുന്ന വചനങ്ങൾ എപ്പോഴും എന്നോട് ദൈവം ഇടപെടുന്നു എന്ന് ആരമായി ആരൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഈ വചനത്തെ സ്വീകരിക്കാൻ തയ്യാറാകുമോ അവിടെ മേലെല്ലാം ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കഴിഞ്ഞ കാലങ്ങൾ വെളിപ്പെടുത്തക്ക വണ്ണം ദൈവം ഇടവരുത്തിയിട്ടുണ്ട് ഇന്ന് രാത്രി കാലം അലക്ഷരായിട്ട് ഇരിക്കുകയല്ല ചുമ്മാ ഒരു പ്രസംഗത്തിന്റെ ഇഷ്ടം പോലെ പ്രസംഗങ്ങൾ കേൾക്കുന്നു ഒരു ചടങ്ങിന് വേണ്ടി ഇരിക്കുന്നവരെ പോലെ ഇരിക്കരുത് ഏതൊരു മെസ്സേജ് കേട്ടാലും ഇനി അടുത്ത ആരേതൊരു അഭിഷിക്തൻ പ്രസംഗിച്ചാലും അത് എനിക്കുള്ള ആലോചന എന്ന് പറഞ്ഞാൽ അതിനെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമ്മൾ ആയിരുന്നെങ്കിൽ മാത്രമേ ദൈവമംഗത്വം ശക്തമായി നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ നമ്മൾ സൂമിലൊക്കെ കൃപയാൽ കഴിഞ്ഞ ഈ ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് കൃപയാൽ ഒരുപാട് സൂമിറ്റുകൾ പ്രസംഗിക്കാൻ അധികം ഭാഗ്യമൊരുക്കി ഞാൻ ഓർക്കുക ഈ ലോക്ക്ഡൌൺ വന്നതുകൊണ്ട് അനവധി രാജ്യങ്ങൾ പ്രസംഗിക്കാൻ അധികം അവസരമൊരുക്കി കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പ് വീട്ടിന്റെ കാര്യം എടുത്തു നോക്കിയപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഒരു ദിവസം USAയില് ഒരിക്കൽ സ്തോത്രം കാനഡയിൽ ഒരിക്കൽ സ്തോത്രം ജർമ്മനിയിൽ അപ്പൊ ഓരോ ദിവസത്തിലും മാറി മാറി വ്യത്യസ്ത രാജ്യങ്ങൾ പ്രസംഗിച്ചപ്പോൾ ഞാൻ ദൈവമേ ഒരുപക്ഷെ ലോക്ക്ഡൌൺ ആയിരുന്നില്ലായിരുന്നെങ്കിൽ ഈ രാജ്യങ്ങളൊന്നും ഇങ്ങനെ പോയി പ്രസംഗിക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ നമ്മുടെ വീട്ടിലാണ് ശരിയാ പക്ഷെ രാജ്യങ്ങളിൽ കർത്താവിനെ പ്രസംഗിക്കുവാൻ കർത്താവ് അവസരം തന്നെങ്കിൽ ഇന്ന് രാത്രി ഒന്നും ഞാൻ പറയാം കേൾക്കുന്ന വചനം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏഴ് അഭിഷിക്തന്മാർ ചിലപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ അഭിഷിക്തന്മാരും ഉപയോഗിക്കപ്പെടണമെന്നില്ല പക്ഷേ അവർ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ നിസ്സാരമാക്കായിരിക്കാം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ബഹറിൻ ചർച്ചോടി സ്വന്തം യേശുവിന്റെ സൗഖ്യത്തെ കുറിച്ച് 3 കാര്യങ്ങൾ പ്രസംഗിച്ച സമയത്ത് ഒരു ആന്റി ജോലി റിസൈൻ ചെയ്ത് അവർക്ക് നിൽക്കുന്ന ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു ആന്റി ആയിരുന്നു കാലുകൾ നീര് വെച്ച് ജോലി റിസൈൻ ചെയ്ത് അവർക്ക് ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കാൻ കരുതി അവർ ജോലി റിസൈൻ ചെയ്ത് ഭവനത്തിൽ വിശ്രമിച്ച ഒരു ആന്റിയാണ് പക്ഷേ യേശുവിന്റെ സൗഖ്യത്തെ കുറിച്ച് പ്രസംഗിച്ച ആന്റിടവ് ദൈവസ്ഥാനത്തെ മറങ്ങി കഴിഞ്ഞ ദിവസങ്ങൾ അവർ എന്നെ വിളിച്ചു പറഞ്ഞു പാസ്റ്റേ എന്റെ കാലുകൾക്ക് സൗഖ്യം ലഭിച്ചു ഇപ്പോൾ ഞാൻ പിന്നെയും അടുത്ത ഹോസ്പിറ്റൽ ഞാൻ ജോയിൻ ചെയ്തത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഞാൻ പറയാം സ്വന്തം അവരെ ഞാൻ നേരിട്ട് കണ്ടില്ല പക്ഷേ എന്നാൽ സൂമിലൂടെ പ്രാർത്ഥിച്ചതേ ഉള്ളൂ ഈ പ്രസംഗിച്ചതേ ഉള്ളൂ അവർക്ക് വേണ്ടി കർത്താവിന്റെ അത്ഭുതങ്ങളെ ആത്മാവിൽ അനുഭവിക്കാനാണ് ഇന്ന് രാത്രി ഇവിടെ ദൈവജനം ശ്രമിക്കുന്ന എല്ലാ ദൈവങ്ങളും കേൾക്കുന്ന വചനത്തെ അതേപോലെ സ്വീകരിക്കാൻ തയ്യാറാകുക ഒരൊറ്റ വാക്കായിരിക്കാം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുക കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ ലൈഫിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നവർ മാത്രം നല്ലൊരു ആമേൻ പറഞ്ഞാണ് സ്തോത്രം ശ്രദ്ധിക്കണേ ഏറിയ കാലമായിരിക്കുന്നെന്ന് അറിഞ്ഞ് സ്തോത്രം ജേക്കബ് ലിബി സ്തോത്രം പ്രിയപ്പെട്ടൊരു സിസ്റ്ററും എന്റെ വചനം ശ്രമിക്കുന്നുണ്ട് ഇന്ന് രാത്രി നിങ്ങളെ നോക്കി കർത്താവ് ഒരു ആലോചന എങ്ങനെ കൈമാറുക നിങ്ങൾ മുഖത്തോട് മുഖം നോക്കി ചില വിഷയങ്ങൾ വ്യാകുലപ്പെടുന്നുണ്ട് നിങ്ങൾ വ്യാകുലപ്പെടുന്ന വിഷയങ്ങളെ ഇന്ന് രാത്രി കാലം കർത്താവ് കണ്ടിരിക്കുക കേട്ടോ ഏറിയ കാലങ്ങൾ കൊണ്ട് ചില വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടിരിക്കുകയാണ് പക്ഷെ പല തടസ്സങ്ങൾ മുമ്പിൽ വെളിപ്പെടുന്നത് ആഗ്രഹിച്ച തുറമുഖത്തേക്ക് കപ്പലെത്താതെ വണ്ണം തടസ്സമായി പാതി വഴി നിന്ന് നിൽക്കുന്നത് പോലുള്ള ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് പക്ഷെ ഇന്ന് രാത്രി കാലം കർത്താവ് ഇടപെടുക ദൈവം നിങ്ങളുടെ പടകിലുണ്ട് യാത്രകൾ അവകാശങ്ങൾ നന്മകൾ പാതി വഴി തടയപ്പെട്ട് കിടക്കാനുള്ളതല്ല കർത്താവും നിങ്ങൾക്ക് വേണ്ടി എഴുന്നേക്കാൻ പോവുകയാണ് ചില കാറ്റുകൾ സ്തോത്രം പടകിനെ തടഞ്ഞു നിർത്തി ചുള്ളിക്കാറ്റിനകത്ത് ചുറ്റിച്ചതുപോലെ ചില വഴികൾ ചില യാത്രകൾ ചില നന്മകൾ സ്തോത്രം ഇന്ന് ഒരേ അവസ്ഥയിൽ നിന്ന് ചില പ്രശ്നങ്ങൾ നിങ്ങൾ ചുറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം പറയുന്നു ദൈവം നിങ്ങളുടെ പടകിൽ എഴുന്നേൽക്കും നിങ്ങൾക്കൊരു വിടുതലും വഴിത്തിരിവും വിശ്വസങ്ങൾ അക്ഷരീയമായി എന്റെ കർത്താവ് കൽപ്പിച്ചാകും ഒരു ഒരു ആലോചന പറയാ അടുത്ത ജൂൺ മാസം നിങ്ങൾ എഴുതിയിട്ടോണം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അത്ഭുതം സംഭവിച്ച ഒരു സാക്ഷ്യം നിങ്ങൾ സൂമിൽ പറയുമെന്ന് സ്വർഗം എന്നോട് ദൂത് പറയുന്നു ജൂൺ മാസം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അത്ഭുതം ഉണ്ടാകും കേട്ടോ ജൂൺ മാസം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അത്ഭുതം ഉണ്ടാകുമെന്ന് ദൈവം എന്നോട് ഇന്ന് രാത്രി നിങ്ങളെ നോക്കി അരുളപ്പാട് പറയാൻ പറയും
വിശ്വാസത്തോടെ ഈ വാക്കുകൾ കാമേൻ പറയുന്നവരുണ്ട്. ഞാൻ ഇങ്ങനെ പറയാം, നീ ഏറിയ കാലം കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ സ്തോത്രം മുണ്ടതിനെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ ശ്രദ്ധിക്കണേ, അവനെ കുറിച്ച് ചിന്തിക്കാം. നാളുകൾ കൊണ്ട് ജനം അവനെ ചുമന്നുകൊണ്ടിരിക്കുക, പ്രതീക്ഷകൾ അസ്തമിച്ചു പോയ മനുഷ്യൻ, ജന്മം നൽകിയവർക്ക് പോലും ഇവനെ കുറിച്ചൊരു പ്രതീക്ഷ ഇല്ല. ഇന്ന് രാത്രി കാലം കുടുംബത്തിനകത്ത് നിന്നെ കുറിച്ച് പ്രതീക്ഷ ഇല്ലായിരിക്കാം, നിന്റെ കൂടെ നിൽക്കുന്നവർക്ക് നിന്നെ കുറിച്ച് പ്രതീക്ഷ ഇല്ലായിരിക്കാം. പക്ഷേ നിന്നെ കുറിച്ച് പ്രതീക്ഷ ഉള്ള ദൈവമുണ്ട്. ഇന്ന് രാത്രി കാലം ആ ദൈവം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ അവൻ കൈമാറാൻ പോകുകയാണ്. ഇന്ന് രാത്രി കാലം എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകുന്നു? ഞാൻ പറയാം, നീ ഇങ്ങനെ ഇരിക്കാൻ ദൈവം അനുവദിക്കത്തില്ലെന്നേ, നീ അവസ്ഥയിൽ നിൽക്കാൻ കത്തവ് അനുവദിക്കത്തില്ലെന്നേ, ഈ അവസ്ഥയിൽ നീ ജീവിക്കാൻ കത്തവ് അനുവദിക്കത്തില്ലെന്നേ. നീ അറിയാത്ത ഓ ജീസസ് ആലോചന പറയാ, നിങ്ങളെ ദൈവം ഈ ദിവസങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ സങ്കടങ്ങൾക്ക്, നിങ്ങളുടെ കണ്ണുനീരിന് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു മറുപടി എന്റെ കർത്താവ് കൽപ്പിക്കാൻ സമയം ആഗതമായി കഴിഞ്ഞുവെന്ന് കർത്താവ് ഒരു ആലോചന എന്നോട് കൈമാറുക. സ്തോത്രം, നീ വിചാരിക്കുന്ന തലത്തിലല്ല നിനക്കുള്ള മറുപടി നീ വെളിപ്പെടാൻ പോകുന്നേ. പക്ഷപാത സ്തോത്രം, ഈ 38 ആണ്ടുകാരന് പ്രതീക്ഷകൾ അസ്തമിച്ചു പോയി. അപ്പോൾ അതിനു മുമ്പേ അവൻ പല കാര്യങ്ങൾ ശ്രമിച്ചൊരു മനുഷ്യനാണ്. സാധ്യതകൾക്ക് വേണ്ടി, വിജയത്തിന് വേണ്ടി, വിടുന്നതിന് വേണ്ടി പല കാര്യങ്ങൾ ശ്രമിച്ചൊരു മനുഷ്യനായിരുന്നു. പക്ഷെ ഇന്ന് ശ്രമങ്ങൾ നഷ്ടമായി പോയി. കൂടെ കൈത്താങ്ങി നിൽക്കാൻ ആരും അവന്റെ കൂടെ ഇല്ല. പക്ഷെ എന്നാൽ സ്തോത്രം, അവൻ ഏറിയ കാലമായിരിക്കും നിറഞ്ഞ, അവൻ ചിന്തിച്ചതോ അവൻ വിചാരിച്ചതോ അവൻ ഇന്നലെങ്കിൽ ശ്രമിച്ചതല്ല അവന്റെ ലൈഫിൽ എന്റെ കർത്താവ് ചെയ്തത്. ഇന്ന് രാത്രി കാലം കർത്താവ് ഒരു ദൂത് പറഞ്ഞ സിസ്റ്ററെ, നിന്റെ മുമ്പിൽ നീ പല പ്രതീക്ഷകളോടെ കാത്തിരുന്നു, പക്ഷേ പല വ്യക്തികൾ നിന്റെ കൂടെ അന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഇന്ന് നീ ആ സ്തോത്രത്തിന്റെ വിഷയത്തിനകത്ത് ഒറ്റപ്പെടൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കർത്താവ് ഇടപെടുക, ഇന്ന് രാത്രി നീ ചിന്തിക്കാത്തതും വിചാരിക്കാത്തതും നനയ്ക്കാത്തതുമായ ഒരു ദൈവപ്രവൃത്തി നിന്റെ ലൈഫിൽ ഈ ദിവസങ്ങളിൽ എന്റെ ദൈവം കൈമാറുമെന്ന് ആത്മാവിനോട് പ്രവചിക്കുന്നു. ഈ മെയ് മാസം നീ ഒരു അത്ഭുതം കാണും, മെയ് മാസം നീ ഒരു അത്ഭുതം കാണും, നിന്റെ കുടുംബത്തിനകത്ത് ഒരു അത്ഭുതം നീ കാണും. അടകം എല്ലാവരും കൊണ്ട് ശരിയാണ്, പക്ഷെ ജീവിതത്തിനകത്ത് എന്തോ ഏകാന്തത നീ അനുഭവിക്കുന്നുണ്ട്. അടകമാന ശബ്ദരെ ജഗത്തിനോന്നി ഘടകത്തിയാകൽ. പക്ഷെ ഇന്ന് രാത്രി നിന്റെ വിഷയത്തിനകത്ത് നീ അറിയാത്തൊരു ദൈവകരം സ്വർഗം ഇന്ന് രാത്രി നിന്റെ മേൽ പ്രത്യക്ഷമായി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കർത്താവ് കുറിപ്പിച്ചതാ, അത് ദിനവൃത്താന്ത പുസ്തകത്തിൽ തന്നെ ഉണ്ടെന്നേ. അതിനെ ദൈവം തുറപ്പിക്കും. ഒരു ഫയൽ തുറക്കാൻ പോകുന്നത് ആത്മാവിനോട് അരുളപ്പാട് പറയുന്നു. പെൻഡിംഗ് ആയി കിടക്കുന്ന ചില വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ദൈവിക നിയോഗം നിനക്ക് വേണ്ടി ചലിച്ചു തുടങ്ങിക്കഴിഞ്ഞു, നിന്റെ കുടുംബത്തിന് വേണ്ടി ചലിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാൻ കഴിയാത്ത തലത്തിൽ ആ ദൈവിക മറുപടികൾ ഓ രാംധന രാംധനേ ശാന്തനോ വൈശ പ്രൗഢവേ നഗസ്ത്രീയാദൻ. എത്ര ദൈവക്കൾ ആത്മാവിനെ ദൂതുകൾ കാമെൻ പറയുന്നവരുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ സ്വധൈര്യത്തെ കുറിച്ചുള്ള വിഷയങ്ങൾ പ്രസംഗിക്കാൻ ആഗ്രഹിച്ചതാണ്. പക്ഷെ എന്നാൽ എനിക്ക് ആ ഒരു ചിന്തയിലേക്കൊന്നും പോകാൻ അധികമായി പറ്റുന്നില്ല. പക്ഷെ ഒരു വലിയൊരു പ്രവചന ദൂത് ദൈവം നിങ്ങൾ നോക്കി പറയാ, അടുത്ത ദിവസങ്ങൾ ലോകത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ സ്വർഗം പറയുന്നു, പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിനകത്താണ് ദൈവത്തിന്റെ തലമുറകൾക്ക്, ദൈവിക സ്തോത്രം സന്തതികൾക്ക് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അനുഭവിച്ചത്. ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറാകുക. പലരും കാണാത്ത, പലരും ചിന്തിക്കാൻ കഴിയാത്ത ചില ദൈവിക മറുപടികൾ ചില ലൈഫിൽ അസാധാരണമായി ചലിച്ചു തുടങ്ങുന്ന സമയം വെളിപ്പെടാൻ പോകുകയാണ്. പ്രദീപ് മാത്യു ആൻഡ് ഫാമിലി, സ്തോത്രം. ബ്രദറെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് കർത്താവ് ഒരു വ്യക്തമായ ഒരു അടയാളം ഈ ദിവസങ്ങളിൽ എന്റെ കർത്താവ് കൽപ്പിക്കും കേട്ടോ. അടകമാന ശംദരെ ജഗത്തിയാതൻ, ആത്മാവ് ഒരു അരുളപ്പാട് പറഞ്ഞു. ഏകദേശം ഒരു 5 മാസങ്ങൾ കൊണ്ട് നിങ്ങൾ കുടുംബത്തിനകത്ത് ഒത്തിരി മുഖത്തോട് മുഖം നോക്കി വ്യാകുലപ്പെടുന്നത് പോലെ ചില വലിയ സങ്കടങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് തളങ്കട്ടിട്ടുണ്ട് കേട്ടോ. പ്രതീക്ഷിക്കാത്ത വീഞ്ഞിന് പോരായ്മ ഉണ്ടാകുമെന്ന് ചിന്തിച്ചതല്ല, പക്ഷെ ആ ഒരു പോരായ്മ വീട്ടിനകത്ത് സംഭവിച്ചപ്പോൾ അത് വീട്ടിനകത്തുള്ളവരെ വ്യാകുലപ്പെടുത്തിയത് പോലെ ഇന്ന് രാത്രി കാലം പുറത്തല്ല വിഷയങ്ങൾ, നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ തന്നെ മുഖത്തോട് മുഖം നോക്കി വ്യാകുലപ്പെടുന്ന നിങ്ങളുടെ വിഷയത്തിനകത്ത്. കനാവിലെ കല്യാണ ഭവനത്തിൽ അത്ഭുതത്തിന്റെ ആരംഭം വെളിപ്പെടുത്തിയ ദൈവം നിങ്ങൾക്ക് വേണ്ടി, നിന്റെ 2 പെൺതലമുറകൾക്ക് വേണ്ടി കർത്താവിന്റെ അത്ഭുതം ഈ ദിവസങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടുമത്ര. തമ്പുരാൻ പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ മുടങ്ങിപ്പോയ ചില കാര്യങ്ങൾ
നിങ്ങൾ തീരുമാനിച്ച് ചില കാര്യങ്ങൾക്ക് മുന്നോട്ട് സ്റ്റെപ്പ് വെച്ച ചില കാര്യങ്ങൾ സ്തോത്രം അത് ഏത് തലത്തിലാകാം, പക്ഷെ ആ കാര്യങ്ങളിൽ മുടങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. അടുത്തൊരു തുടക്കമായി നിങ്ങളുടെ കുടുംബത്തിനകം ദൈവമഹത്വം ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞു. ഈ ദിവസങ്ങൾ ഒരു അത്ഭുതം നിങ്ങളുടെ വീട്ടിൽ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. പ്രതിബ്രതരെ, ദൈവം നിങ്ങളുടെ സ്ഥിതിയെ കാണുന്നുണ്ട് കേട്ടോ, നിന്റെ അവസ്ഥ ദൈവം കാണുന്നുണ്ട്. അടക്കം ഒരുപാട് നന്മകൾ കയറിയിറങ്ങിയ ഒരു കരമാണ് നിന്റേത്, പക്ഷെ കയറിയിറങ്ങിയ നന്മകൾ പലതും നിന്റെ കരത്തിൽ ഉതകിയില്ല. ഇന്ന് ചില നഷ്ടങ്ങളെ കുറിച്ച് നീ വ്യാകുലപ്പെടുന്നുണ്ട്. സ്വർഗം പറഞ്ഞു പണ്ടുള്ളവ നീ ഓർക്കണ്ട, മുൻപുള്ള നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാ. അതേ, അതിപ്പോൾ ഉത്ഭവിക്കും. അത് മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഒഴുകുന്നത് പോലെ നിന്റെ ലൈഫിൽ ഇന്നേവരെ കാണാത്ത ദൈവിക തുടക്കങ്ങൾക്ക് വേണ്ടി കുടുംബമായി ദൈവം നിങ്ങളെ പണിയുന്ന രാത്രിയായിരുന്ന സ്വർഗം ഇന്ന് രാത്രി നിങ്ങളെ നോക്കി പ്രവചിക്കാൻ പറയുന്നു. ഒരു വിടുതൽ നിങ്ങളുടെ കുടുംബത്തിന് ഇറങ്ങുക. എന്റെ തലമുറകൾ രണ്ടുപേരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുക. നിങ്ങളുടെ കുടുംബം ദൈവത്തിനൊരു മാന്യത കാണുകയാ. നിങ്ങളുടെ വീട്ടിനകത്ത് വലിയ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ദിവസങ്ങളിൽ സംഭവിക്കപ്പെടുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സ്തോത്രം നിങ്ങളോട് അരുളപ്പാട് പറയുന്നു. ശാന്തേരി വൈശത്തിയാതൽ റീഗമനഘടക ശങ്കരെ രഹത്തിയാതൽ. വിശ്വസിക്കുന്നവർ മാത്രം നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ കർത്താവ് നമ്മളെ എല്ലാം ഇന്ന് രാത്രിക്കാലം അനുഗ്രഹിക്കട്ടെ. ഞാൻ വേഗത്തിലേക്ക് മടങ്ങി വരാം. ശ്രദ്ധിക്കണേ, അപ്പൊ നാം ഇരിക്കുന്നത് ലോകം അറിയുന്നില്ലായിരിക്കാം, നാം ആയിരിക്കുന്ന അവസ്ഥ ലോകം കാണുന്നില്ലായിരിക്കാം, പക്ഷെ ഇന്ന് രാത്രി ഏറിയ കാലം കൊണ്ട് കേട്ടോ, ദൂതനാരെ ശ്രദ്ധിക്കണേ, ഏറിയ കാലം കൊണ്ട് നടക്കുമെന്ന് ചിന്തിച്ച് പ്രതീക്ഷയോടെ കാത്തുന്ന വിഷയങ്ങൾ നടക്കാതെ വന്നതിന്റെ പേരിൽ പല വിഷയങ്ങളും ഇന്ന് രാത്രി നീ മറന്നു കളഞ്ഞേക്കാം. പക്ഷെ ഇന്ന് രാത്രിക്കാലം നീ മറന്നാലും നിന്റെ വിഷയത്തെ മറക്കാത്തൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രിക്കാലം മറന്നുപോയതും നടക്കത്തില്ലെന്നും സംഭവിക്കത്തില്ലെന്നും നീ ചിന്തിക്കുന്ന നിന്റെ വിഷയം ഇന്ന് രാത്രി എന്റെ ദൈവം ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ മടങ്ങി വരട്ടെ. ഏറിയ കാലം കൊണ്ട് വ്യാകുലപ്പെട്ട വിഷയത്തെ കർത്തവേറ്റെടുത്തത് പോലെ അവ ചിന്തിച്ചതല്ല സംഭവിച്ചത്, വിചാരിച്ചതല്ല എനിക്ക് ആ ഒരു പ്രവചന ദൂത് ഭയങ്കരമായി ദൈവം ഇടപെടുക. നിങ്ങൾ ചിന്തിച്ചതും വിചാരിച്ചതും അല്ല ഇനി സംഭവിക്കാൻ പോകുന്നത്. വിചാരിക്കാത്ത ദൈവപ്രവൃത്തി സ്തോത്രം സ്വർഗം നമ്മുടെ ലൈഫിൽ ചെയ്യും. വിചാരിക്കാത്ത ദൈവിക വിയോഗം ഇതിനകം ചില കുടുംബങ്ങൾക്കകത്ത് എന്റെ സ്വർഗത്തിലെ തമ്പുരൻ കൈമാറും. വിചാരിക്കാൻ സ്തോത്രം സ്തോത്രം കഴിയാത്ത ചില ദൈവപ്രവൃത്തികൾ ചില കൂടാരങ്ങൾക്കകത്ത് ഈ ദിവസങ്ങളിൽ എന്റെ കർത്താവ് സ്തോത്രം കൈമാറാൻ പോവുക. റൂത്ത് മിൻസി സിസ്റ്റർ സ്തോത്രം, കർത്താവ് നിങ്ങളുടെ അകലപ്പാട് പറയുന്നു, നിങ്ങൾ വിചാരിക്കാത്ത ദൈവപ്രവൃത്തി നിങ്ങളുടെ കൂടാരത്തിൽ എന്റെ കർത്താവ് കത്തിക്കും. നിങ്ങൾ ചിന്തിക്കുന്നത് പോലല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലല്ല, നിങ്ങളുടെ വിചാരങ്ങൾക്കും ചിന്ത അതുകൊണ്ട് വരണമെന്ന് നിങ്ങൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത ചോദിച്ചിട്ടില്ലാത്ത നനച്ചിട്ടില്ലാത്ത ഒരു ദൈവത്തിന്റെ അത്ഭുതം നിന്റെ വീട്ടിൽ വേഗത്തിൽ വെളിപ്പെടുന്നുള്ളത് ആത്മാവ് എന്ന് പറഞ്ഞു. ഇത്രയും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ, പക്ഷേ അകത്തു തന്നെ പ്രാർത്ഥനയ്ക്ക് ഇത്തിരി ചോദ്യങ്ങളുണ്ട്. പക്ഷേ സകല ചോദ്യങ്ങൾക്ക് ചില മറുപടികൾ പറയല്ല, ചൂണ്ടിക്കാണിക്കത്തക്ക നിലമാത്ര സാക്ഷ്യത്തെ കർത്താവ് നിന്റെ ലൈഫിൽ കൈമാറുമെന്ന് ദൈവം ഇന്ന് രാത്രി നിന്നോട് പ്രവചിക്കാൻ പറഞ്ഞു. കാരണം നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വ്യത്യസ്തമാണ്. നീ കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കേണ്ട ഒരു ദൈവത്തിന്റെ ദാസിയാണെന്ന് കർത്താവ് എന്ന് പറയുന്നു. ദൈവം നിന്നെ ഭൗതിക അനുഗ്രഹങ്ങൾ കൊണ്ടും ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും സ്വർഗം തന്നെ ആദരിക്കുന്ന സീസണിന്റെ വിദൂരമല്ല. ദൈവം നിന്റെ മേൽ ആത്മ ഒരു ദൂതമെന്ന് 2021 തീരുന്നതിന് മുമ്പ് ഇവളും കൊണ്ടോ ഈ ഗണത്തിലെന്ന് ചോദിക്കുമാറ് ചില പ്രവാചകണത്തിൽ നിന്നെ നിർത്തുന്ന ഒരു അനുഭവം ഉണ്ടെന്ന് ആത്മാവാണ്. എന്ന് വെച്ചാൽ നീ ശക്തമായി പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാക്കി സ്വർഗം നിന്നെ തീർക്കും. അസാധാരണമായ നിയോഗത്തിന് സ്വർഗം നിന്നെ പണിയുന്നുണ്ടെന്ന് ഇന്ന് രാത്രിക്കാലം എന്റെ ദൈവം നിന്നോട് അരുളപ്പാട് പറഞ്ഞു. ദിവസങ്ങളിൽ കണ്ണുനീരിന് വലിയ മറുപടി ഉണ്ട് കേട്ടോ. നിന്നെ കരയാൻ കർത്താവ് അനുവദിക്കത്തില്ല, നിന്നെ കരയാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ വിഷയത്തിന് വേണ്ടി കർത്താവിന്റെ അത്ഭുതങ്ങൾ ചലിച്ചു തുടങ്ങിക്കിടുന്നു. ശബ്ദരാജകച്ചിട്ടോ നിഘടകത്തിയാത്ര കേട്ടോണേ. ഇനി അടുത്തൊരു ചിന്തയിലേക്ക് വേഗത്തിൽ മടങ്ങി വരും. എനിക്കറിയത്തില്ല, ഇന്ന് രാത്രി ഒരു വലിയൊരു പ്രവചന സന്ദേശം പോലാണ് നമ്മുടെ മീറ്റിംഗ് ഇന്ന് രാത്രി കാലം കടന്നു പോകുന്നത്. എനിക്കറിയത്തില്ല, ഞാനിങ്ങനെ പ്രവചിക്കാൻ ആഗ്രഹം മെസ്സേജ് പറയണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. പക്ഷേ പ്രവചന ദൂതുകൾ അതിവാത്മാവിനെ കൊണ്ട് പ്രവചിക്കാൻ ആഗ്രഹിക്കും. ഞാൻ വേഗത്തിൽ ദൂരേക്ക് കിടക്കാം. ഇവന് കിട്ടുമെന്ന് കരുതിയത് എന്താണെന്നറിയാമോ, അല്പം വെള്ളിയോ പൊന്നോ എന്തെങ്കിലും. ഇവൻ പ്രതീക്ഷിച്ചത് അല്പമാണ്, പക്ഷേ ദൈവം അവന് കൊടുത്തത് അവന്റെ ലൈഫിൽ സംഭവിക്കത്തില്ലെന്ന് ചിന്തിച്ചൊരുക്കുക കേട്ടോ. ഷിൻഡോ കുര്യൻ, ഷിൻഡോ കുര്യൻ ബ്രദറെ, ഒരു ഹലിനെ പറഞ്ഞു, ബ്രദറെ നിങ്ങളുടെ ദൈവം പറഞ്ഞു, നിങ്ങൾ പ്രതീക്ഷിച്ച ചില വിഷയങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്തു, പക്ഷെ ആ വിഷയങ്ങൾ
നീ ചിന്തിക്കുന്നതിനേക്കാൾ ഒരു അത്ഭുതമായി നിന്റെ കർത്താവ് നിന്റെ ലൈഫിൽ ഒരു അടയാളമായി തീർക്കാൻ പോകും. കേട്ടോ, ആത്മാവിനോട് പറഞ്ഞ വെളിപ്പാടുകൾ. അവന് ചിന്തിച്ചത് അല്പമാണ്, പക്ഷെ ദൈവം അവന് കൊടുത്തത് അവന്റെ ചരിത്രത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നായി. കേട്ടോ, ആത്മാവ് അങ്ങനെയാണ് പറയാറ്, നിന്റെ ലൈഫിൽ നിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു അത്ഭുതം നിനക്ക് വേണ്ടി എന്റെ കർത്താവ് എഴുതിയിട്ടോണം. അടുത്ത 3 മാസങ്ങൾക്കകത്ത് ദൈവം നിന്റെ ലൈഫിൽ ഭയങ്കരമായ ഒരു അത്ഭുതം ചെയ്യാം. ശബ്ദരാ ജഗത്തു ചൂണ്ടിക്കട ചെയ്യാം. അടുത്ത 3 മാസങ്ങൾക്കകത്ത് നിന്റെ ലൈഫിൽ നീ വിചാരിക്കാത്ത വലിയൊരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അടകമന ശബ്ദരോ ജഗച്ചു നോതി ഘടക ചെയ്യാതെ ഷാരൽ പ്രൗഢവേ നികച്ചു നോതി ഘടക ശബ്ദരാ ജഗച്ചു നോതി ഘടക ചെയ്യാതെ നീ വിചാരിക്കാത്ത ഒരു അത്ഭുതം നിന്റെ ലൈഫിൽ സംഭവിക്കും. എവിടേക്കോ എത്തപ്പെട്ടൊരു മനുഷ്യനാണ് നിങ്ങൾ, പക്ഷെ നിങ്ങളുടെ സാധ്യതകളെ വഴികളെ പലതും ശത്രു അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് ഇടപെടുന്നു. നിനക്ക് വേണ്ടി ദൈവം തുറക്കുന്നത് ഇനി ചിന്തിക്കാൻ കഴിയാത്ത ഒന്നാണ് കേട്ടോ. അടകമാന ശബ്ദരെ ജഗത്തിയാണ് വിശ്വസിച്ച് ഏറ്റെടുത്തു. എന്നോട് അങ്ങനെ തന്നെ ആത്മാവ് ഒരു അസാധാരണമായ ദൂതായി പ്രവചിക്കുകയാണ്. സ്വതം അവൻ ചിന്തിച്ചത് അല്പമാണ്, പക്ഷെ ദൈവം കൊടുത്തത് അവൻ ചിന്തിക്കാൻ കഴിയാത്ത ഒരു അത്ഭുതമായിരുന്നു. നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതം ദൈവം നിനക്ക് വേണ്ടി കൽപ്പിക്കും. നീ അമേരിക്കൻ രാജ്യത്ത് സ്തോത്രം നിൽക്കുന്ന ഒരു വെളിപ്പാട് വിശ്വസാത്മാവനെ കാണിക്കുന്നു. നിന്റെ ലൈഫിൽ ചിന്തിക്കാൻ പറ്റാത്ത രാജകീയ അവകാശങ്ങളെ കൊണ്ട് എന്റെ തമ്പുരാനെ ആദരിക്കുമെന്ന് ഇന്ന് രാത്രി എന്നോട് ദൈവം നിന്നെ നോക്കി പ്രവചിക്കാൻ ദൂത് കൈമാറുക. ഭയങ്കരമായ അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ ലൈഫിൽ വേഗത്തിൽ ചലിക്കപ്പെടുന്നുണ്ടെന്ന് എന്നോട് കർത്താവ് പ്രവചനാത്മാവിൽ അറിയപ്പാട് പറയുന്നു. വിശ്വസിക്കുന്നതിന് മാത്രം നല്ലൊരു ഹല്ലേലൂയ പറയാട്ടെ. ഞാൻ സ്തോത്രം ഞാൻ മടക്കി വരട്ടെ. സ്തോത്രം. അപ്പോൾ മുണ്ടനെ ആലയത്തിനകത്ത് വാതിക്കൽ നിന്ന് 40 വർഷം കൊണ്ട് ബന്ധിക്കപ്പെട്ട ഒരു മനുഷ്യൻ, അവന്റെ നരിയാണികൾ ക്ഷണത്തിൽ ഉറച്ചു. കേട്ടോ, 40 വർഷങ്ങൾ കൊണ്ട് അവൻ സ്വന്തം കാലിൽ നിന്നിട്ടില്ല, പക്ഷേ ദൈവം അവന്റെ നരിയാണി ഉറപ്പിച്ച് അവൻ സ്വന്തം കാലം ദൈവം നിർത്തി. നിർത്തുക മാത്രമല്ല, അവൻ ആലയത്തിനകത്ത് ഒരു ചരിത്രമാക്കി ദൈവം അവനെ മാറ്റി. അവൻ ആലയത്തിനകത്ത് നടന്നും തുള്ളി ദൈവത്തെ എന്ത് ചെയ്യുന്ന മഹത്വപ്പെടുത്തിയെന്ന. കാരണേ ഞാൻ പലർക്കും വിടൽ ലഭിച്ച പിന്നെ ആലയത്തിനകത്ത് സ്തുതിക്കാറുമില്ല, തുള്ളാരുമില്ല, ചാടാറുമില്ല, പ്രാർത്ഥിക്കാറില്ല, സ്തോത്രം പറയാറുമില്ല. പക്ഷെ എന്നാൽ ഈ മനുഷ്യൻ 40 വർഷം കൊണ്ട് ആലയത്തിന്റെ വാതിക്കൽ ഇരുന്നതേ ഉള്ളൂ, പക്ഷേ അവൻ ആലയത്തിനകത്ത് കയറി ഒന്നാമത് ചെയ്ത കാര്യം അവൻ തുള്ളി ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. കാലം ഒന്നും ഞാൻ പറയാം, ജീവിതത്തിനകത്ത് നിലനിൽപ്പിനെ ചൊല്ലി ഭാരപ്പെടുന്ന പലരും ഇതിനകത്തുണ്ട്, പക്ഷെ കർത്താവ് ഇടപെടുന്നു. നിങ്ങളുടെ നരിയാണികളെ എന്റെ കർത്താവ് ഈ ദിവസങ്ങൾ ഉറപ്പിക്കാൻ പോവുക. നിങ്ങളുടെ നരിയാണികളെ എന്റെ ദൈവം ഈ ദിവസങ്ങൾ ഉറപ്പിക്കാൻ പോവുക. നിങ്ങൾക്ക് ആനന്ദിക്കത്തക്ക നിലവാരത്തിൽ, സന്തോഷിക്കത്തക്ക നിലവാരത്തിൽ ഒരു ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടുമെന്ന് കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെ നോക്കി ശക്തിയോടെ അറിയപ്പാട് പറയുന്നു. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ട്? ചിലരുടെ ലൈഫിൽ മറക്കാൻ കഴിയാത്ത സന്തോഷങ്ങളെ തരുന്ന ഒരു വിടുതൽ ഈ രാത്രി വെളിപ്പെടട്ടെ. ശബ്ദരാ ജഗച്ചു നോതി ഘടകം ജൂടിക പ്രൗഢവേ നഗത്യാതൽ. ഒന്ന് രണ്ടുമല്ല, 40 വർഷങ്ങൾ കൊണ്ട് ഒരേ അവസ്ഥയിൽ അവൻ ആയിരുന്നത്, പക്ഷെ ഈ അവസ്ഥയിൽ നിന്ന് എന്റെ കർത്താവ് എഴുന്നേൽപ്പിച്ചെങ്കിൽ വിശ്വസിക്കാൻ തയ്യാറാകുക. ഇന്ന് രാത്രിക്കാലം അവസ്ഥക്കകത്ത് ഇരുന്നോ കിടന്നോ പോകാനുള്ളത് നിന്റെ ജീവിതം. ഇന്ന് രാത്രിക്കാലം നിന്നെ കണ്ട് മനസ്സറിയുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ സ്ഥിതി കാണുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് രാത്രി ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കുന്നതിന് മാത്രം നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ്ലോ. കേട്ടോണേ, ഇവനെ എന്റെ ദൈവം. അപ്പോൾ പത്രോസ് യോഹനൻ പറഞ്ഞു, എനിക്ക് തരാൻ വെള്ളിയില്ല പൊന്നില്ല, യേശുവിന്റെ നാമം എഴുതി നടക്കാം. ക്ഷണത്തിൽ അറിയാനെ കുറച്ചു അവൻ നടന്നും തുള്ളി ദൈവത്തെ എന്ത് ചെയ്തു? മഹത്വപ്പെടുത്തി. അവന് ആലയത്തിനകത്തൊരു ചരിത്രമായി മാറി. പുറത്തു പോകുന്ന സകല വ്യക്തികൾക്കും ഇവനെ അക്കുറിച്ച് അറിയാമായിരുന്നു. കാരണം ഇവൻ സ്തോത്രം പുറത്ത് ഇരുന്ന് കണ്ടവരാ. ജീവിതകാലം അമ്മയുടെ ഗർഭം മുതൽ ഇവൻ സ്തോത്രം മുഴുവനായി ജനിക്കപ്പെട്ടത് കൊണ്ട് ദാവീദിന്റെ ശാപം ഇവൻ പേറിയവനാ. വീട്ടിനകത്തോ ആലയത്തിനകത്തോ കടക്കാൻ പറ്റാത്തൊരു മനുഷ്യനാ. ഇവിടെ കടക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ അകത്ത് കടന്നു കഴിഞ്ഞപ്പോൾ അകത്തെ മൂപ്പന്മാർ, സ്തോത്രം സ്തോത്രശാസ്ത്രിമാർ, സ്തോത്രം ഗുരു, സ്തോത്രം എല്ലാവരും ചേർന്ന് പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും എല്ലാവരും ചേർന്ന് ഒരു വലിയ വിമർശനത്തിലേക്ക് അവരെ എത്തപ്പെടുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശുശ്രൂഷയിൽ അത്ഭുതം ചെയ്ത പത്രോസിനെയും യോഹന്നാനെ അവർ പിടിച്ചു. ആ ദിവസങ്ങൾ അവർ തടഞ്ഞു വെച്ചു. അടുത്ത ദിവസങ്ങൾ അവർ പത്രോസിനെ ഇതൊക്കെ ചോദിക്കുമ്പോൾ പത്രോസ് സ്വന്തം ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ ശക്തി കൊണ്ട് പത്രോസ് അസാധാരണമായി അവരുടെ നടുവിൽ പറയത്തക്കമെന്ന ഇടയാണ്. പക്ഷേ പത്രോസ് ആരായിരുന്നെന്നും യോഹന്നാൻ ആരായിരുന്നു എന്നും അവർക്കെല്ലാം നന്നായിട്ടറിയാം. കാരണം അവർ
അവര് സാധാരണക്കാരല്ല അവര് തോറയെക്കുറിച്ചും ന്യായപ്രമാണങ്ങളെക്കുറിച്ചും സ്തോത്രം 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 എല്ലാ ഗ്രന്ഥങ്ങളെക്കുറിച്ചും അസാധാരണ അറിവുള്ളവരാണ് അവരെല്ലാവരും. പക്ഷേ ഇതൊരു അറിവ് പോലും ഇല്ലാത്ത പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കണ്ടിട്ട് അവർ ആശ്ചര്യപ്പെട്ടുപോയി. സ്തോത്രം. ഇന്ന് രാത്രി കലർന്നുകൊണ്ട് അവർ പറഞ്ഞത് ഇവർ സാമാന്യരാണെന്ന്. അടുത്ത വീട് പറഞ്ഞു ഇവർ പഠിപ്പില്ലാത്തവരാണെന്ന്. ഇരിക്കുന്ന എന്തൊക്കെ പറഞ്ഞു? സാമാന്യരാണ്, പഠിപ്പില്ലാത്തവരാണ്. ഇന്ന് രാത്രി കാലം എന്റെ ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ ആവശ്യം സ്തോത്രം സ്തോത്രം ഉന്നതന്മാരെയല്ല, പഠിപ്പും ജ്ഞാനവും അറിവും സ്തോത്രം വാക്ചാതുര്യമുള്ളവരെ മാത്രമല്ല, ഇന്ന് രാത്രി കാലം ഏത് പ്രതിസന്ധികൾക്കകത്തും ദൈവത്തിന് വേണ്ടി ബലം കൊടുക്കാൻ ചങ്കുറ്റത്തോടെ ഇറങ്ങി നിൽക്കാൻ ആരൊക്കെ എഴുന്നേക്കാൻ തയ്യാറാകുന്നുണ്ടോ അവരെയെല്ലാം എന്റെതയും അസാധാരണമായി പുറത്തെടുക്കുന്ന വർഷമായിരിക്കുന്നത്. രാത്രി എന്നെ കേൾക്ക ദൈവമക്കൾ, ഇന്നലെ രാത്രി ഞാൻ പ്രസംഗിച്ചുകൊണ്ട് എന്റെ ഉള്ളിൽ ഭയങ്കരമായ ഒരു വെളിപ്പാട് പ്രശസ്താത്മാവിക്കൽ തറയാനിടയായി. ഈ ക്രിസ്തുവിനെക്കുറിച്ച് ഞാൻ പറയാം. സ്തോത്രം. ഒരു യൂത അപ്പോസ്തല ഗണത്തിനകത്തുണ്ട്, പക്ഷെ അവൻ സ്തോത്രം മൺമറഞ്ഞുപോയി. അവനെ അവന്റെ പേര് മാഞ്ഞുപോയി. പക്ഷേ അവന്റെ പേര് മാഞ്ഞതുകൊണ്ട് സ്തോത്രം 3.5 വർഷം കൊണ്ട് കർത്താവിന്റെ കൂടെ ഉള്ള വ്യക്തിയായിരുന്നു മത്തിയാർ. പക്ഷേ ആ വ്യക്തിയുടെ പേര് ഇന്നേ വരെ ആരും അറിഞ്ഞിരുന്നില്ല. പക്ഷേ അറിയാതെ കിടന്ന പേര് 3.5 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ അവന്റെ പേര് പുറത്തു വന്നു. അവിടെ വചനം പറയുന്നു കർത്താവായ യേശുവിനെ സ്നാനപ്പെടുത്തിയ നാൾ മുതൽ അവൻ സ്വർഗാരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ സഞ്ചരിച്ചു പോകുന്നിരുന്ന. അതിന്റെ അർത്ഥം മത്തിയാസ കൂട്ടത്തിനകത്തുണ്ടെന്ന് ആരും അവനെ അറിഞ്ഞില്ല. ഇന്ന് രാത്രി ഒരു ദൂത് എന്നോട് ഇന്നലെ മുതൽ ആത്മാവരോട് ഒരു ആലോചന ഇതാണ്, കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന പല പ്രഭാഷകന്മാരുടെ പേരും ഈ ദിവസങ്ങളിൽ മാഞ്ഞു പോകും. ഹലോ, എനിക്കറിയത്തില്ല, ഇന്നലെ എന്നോട് ദൈവം വന്നൊരു ആലോചന ഇതായിരുന്നു. നമ്മുടെ ഞാൻ ചോദിക്കട്ടെ, യൂതയുടെ മരണം ശിഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരു വേദനയാണ്. യൂതയുടെ മരണം ശിഷ്യന്മാർക്ക് എല്ലാവർക്കും വേദനയാണ്. ഞാൻ പറയാം, ശുശ്രൂഷ ഗ്രന്ഥങ്ങളിൽ ശുശ്രൂഷകന്മാരുടെ ഇടയിൽ നിന്ന് പോലും ചില സങ്കടങ്ങൾ ശുശ്രൂഷകന്മാർക്ക് വരെ ഉണ്ടാകും. അറിയപ്പെട്ട കാലഘട്ടങ്ങളിൽ സ്തോത്രം ഗണങ്ങളായി നിന്ന ചിലതിനെ പേര് വരെ ഒരു പക്ഷെ മാഞ്ഞു പോകും. ദൈവമക്കളെ, പറയുന്നത് ഒന്ന് സങ്കടം ചുമത്തുന്നതാണ്, ശരിയാണ്. പക്ഷെ അത്രത്തോളം പറയാൻ എനിക്ക് ആത്മാവ് പ്രേരണ തരുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിലരുടെ പേര് മാഞ്ഞു പോകുന്നത് കേട്ട് ജനമെല്ലാം കരയുന്നൊരു സമയമുണ്ട്. പക്ഷേ വ്യാകുലപ്പെടരുത് കേട്ടോ. അറിയപ്പെടാതെ കിടന്ന ചില മത്തിയാസുമാർ ഈതോടുകൂടെ പുറത്തു വരുന്ന സമയമായിരിക്കും അത്. എത്ര പേർ എനിക്കറിയത്തില്ല. നിങ്ങൾ ഈ വിഷയം അടുത്ത ദിവസങ്ങൾ, എനിക്കൊരു കാര്യം ഉറപ്പാണ്, എന്നോട് കഴിഞ്ഞ ദിവസം മുതൽ ആത്മാവ് ഭയങ്കരമായി, ഇന്നലെ മുതൽ എന്നോട് ആത്മാവ് ഈ ഒരു വിഷയം ഭയങ്കരമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. അറിയപ്പെട്ടതെന്ന പേര് കേട്ട വേദികളും വേദികളിൽ കയറിയ ചില പ്രഭാഷകന്മാരുടെ പേര് പോലും ഈ ഒരു സമയത്ത് മാഞ്ഞു പോകുമെന്ന് കർത്താവിനോട് പറഞ്ഞു. പക്ഷെ എന്നാൽ അറിയപ്പെടാതെ കടന്ന ചില മത്തിയാസുമേരെ ദൈവം ഈ ദിവസങ്ങളിൽ ചരിത്രം ചമയ്ക്കാൻ പുറത്തെടുക്കാൻ പോവുകയാണ്. അടകമാന ശന്തരോ വൈശ പൊന്തവേ നഗത്തിയാതെ ദൈവിക നിയോഗങ്ങൾ ഈ ദിവസങ്ങളിൽ അങ്ങനെ ചലിക്കപ്പെടട്ടെ. ദൈവിക നിയോഗങ്ങൾ ഈ ദിവസങ്ങളിൽ അങ്ങനെ ചലിക്കപ്പെടട്ടെ. പ്രൈസ്ലോ. നിങ്ങളെ ഞാൻ പ്രസംഗിച്ചോണ്ടെങ്കിൽ ഈ ഒരു വിഷയം എന്നെ ഭയങ്കരമായി ദൈവം ഇടപെട്ടു. എനിക്ക് പിന്നെ പ്രസംഗിക്കാൻ തോന്നിയില്ല, എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. സ്തോത്രം. ഞാനൊരു ശുശ്രൂഷകനാണ്, ഇതേപോലാണ് അനവധി ശുശ്രൂഷകന്മാർ എന്നെ കർശനമായി ഉപയോഗിക്കുന്ന വിശുദ്ധന്മാരാണ്. അവിടെ നഷ്ടം, അവിടെ വേർപാട് നമുക്കാർക്കും സഹിക്കാൻ കഴിയാത്തതാണ്. പക്ഷെ എങ്കിൽ പോലും എന്നോട് കർത്താവും ചെയ്തൊക്കെ വേർപെട്ട സാഹചര്യം ദൈവത്താൽ സംഭവിക്കും. പക്ഷെ ദൈവമക്കളെ, സങ്കടങ്ങൾ ഉണ്ടാകാം, വേദനകൾ ഉണ്ടാകാം, പക്ഷെ ഇപ്പോഴത്തെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം. ചില മത്തിയാസന്മാരെ എന്റെ കർത്താവ് എഴുന്നേപ്പിക്കാൻ പോകാം. ചില തിമത്യോസന്മാരെ എന്റെ ദൈവം എഴുന്നേപ്പിക്കാൻ സമയമാഗതമായി കഴിഞ്ഞു. ആരുടെയും തകർച്ചയ്ക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്, ഒരു സങ്കടത്തോടാണ് ഞാൻ പറയുന്നത്. എന്നോട് അത്രത്തോളം ആത്മാവ് ഇടപെട്ട ഒരു ആലോചനയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. ഇന്ന് രാത്രി ദൈവമക്കളെ, ദൈവസഭയെ ശക്തമായി പ്രാർത്ഥിക്കുക. എന്തോ അടുത്തൊരു ഉണർവ് ദേശത്ത് സംഭവിക്കാൻ പോകുന്നു. ചില മത്തിയാസന്മാരെ അപ്പോസ്തല ഗണത്തിൽ ചേർത്ത് നിർത്തി ശുശ്രൂഷയിൽ കൂടെ നിർത്തുന്നത് പോലെ അറിയപ്പെടുന്ന അറിയപ്പെടാതെ കിടന്ന ചിലര് അറിയപ്പെടുന്ന ഗണത്തിലേക്ക് കയറി വരുന്ന ഒരു സമയമായിരിക്കും. ശന്തരാ ജഗച്ചിനോ ഘടകത്തിയാതെ ശാരകേ മനാ രംഗനോ വൈശിക്കാതെ. എനിക്കറിയാം, സ്തോത്രം, മുൻഷിപ്പാസ്റ്റൊക്കെ ഒരുപാട് ദൈവവേദിയിൽ ഒരുപാട് ബന്ധപ്പെട്ട അഭിഷിക്തന്മാരാണ്. സ്തോത്രം. ഈ ലോക്ക്ഡൌൺ തുടങ്ങിയ സമയം തുടർമാനമായി മീറ്റിംഗിൽ ഒരുപാട് ബന്ധപ്പെട്ട് ദേവസ്വം വരെ ക്ഷണിച്ച് ഒരുപാട് സ്തോത്രം ബുദ്ധിമുട്ടുകളായ മീറ്റിംഗിൽ സമയം കണ്ടെത്തി നടത്തുന്ന അഭിഷിക്തന്മാരാണ്. സ്തോത്രം. മോൻഷിപ്പാസ്റ്ററെ, കർത്താവ് ഒരു ആലോചന നമ്മൾ പറയുക. ഒരു മത്തിയാസിനെ ദൈവം 3.5 വർഷം അറിയപ്പെടാതെ കിടന്നവനാണ്. പക്ഷേ അവനെ അറിയപ്പെടുന്ന ഗണത്തിലേക്ക് അവന്റെ ചരിത്രത്തെ എഴുതി കുറിച്ച് ദൈവം കയറ്റി വെച്ചതുപോലെ സ്വർഗം ഇടപെടുന്ന മോൻഷിപ്പാസ്റ്ററെ ചില ചരിത്രങ്ങളിലേക്ക് നിങ്ങളുടെ പേര് എഴുതുന്ന സമയം ഇനി വിദൂരമായിരിക്കത്തില്ല. ചില ചരിത്രങ്ങളിലേക്ക് നിന്റെ പേരെഴുതുന്ന
സമയമിന് വിദൂരമായിരിക്കത്തില്ല. ആള് മാറിയവനെ പോലെ ഞാൻ നിന്നെ കൊണ്ടുവരും. ചില ഉന്നതൻ പാടുന്നതിൽ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. പലരും പറയും ഇവനുമുണ്ടോ ഈ ഗണത്തിലെന്ന്, ഇവനുമുണ്ടോ ഈ വേദിയിലെന്ന്, ഇവനുമുണ്ടോ ഇവരുടെ കൂട്ടത്തിലെന്ന്, ഇവനുമുണ്ടോ ഈ ഈ പോസ്റ്ററിൽ നിന്ന്. സ്വർഗം പറയുന്നു അറിയപ്പെടുന്നവരുടെ നടുവിൽ, അറിയപ്പെടുന്ന രാജ്യങ്ങളിൽ ഞാൻ നിന്നെ അയച്ച് ആദരിക്കുന്ന സമയം വെളിപ്പെടാൻ പോകുകയാണ്. ഇത് ശുശ്രൂഷയിൽ ഇന്നെ വരെ കാണാത്ത ദൈവിക തുടക്കങ്ങളെ ഞാൻ കൈമാറും. അസാധാരണമായ ദൈവിക ഉദ്ധാരണങ്ങൾ നിന്റെ മിനിസ്ട്രി ഈ കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. അനേകർക്ക് നീ ഒരു അത്ഭുത വിഷയമായി മാറുന്ന സമയം വിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നോട് അരുളപ്പാട് പറയാൻ പറയും. ശാന്തരാ രഹസ്യാതൽ വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ. കടകട്ടെ, ശ്രദ്ധിക്കണേ. അപ്പോൾ ഒരു കൂട്ടം ജനം പത്രോസിനെ ശിഷ്യന്മാരെല്ലാം കണ്ട് അതിശയിച്ചു നിൽക്കുക. അവർ പറഞ്ഞ പദം ഇവർ സാമാന്യരാണ്, രണ്ട് ഇവർ പഠിപ്പില്ലാത്തവരാണ്. അടുത്ത പദം ഇവരുടെ ധൈര്യം താങ്കയാണ്. ഇവർക്ക് ഇപ്പോൾ എന്ത് കാണിക്കാൻ പറ്റുമെന്ന് ധൈര്യം. ഈ ഈ സാഹചര്യത്തിനകത്ത് നമുക്ക് വേണ്ടത് ഒരു ധൈര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, പത്രോസിനെ കുറിച്ച് യോഹനാനെ കുറിച്ച് കർത്താവ് യേശുവിനെ ചോദിക്കണം. യേശു പറയും ഇവർക്ക് ധൈര്യമില്ലാത്തവരാണ്. സത്യമല്ലേ? കാരണം കർത്താവ് യേശുവിനെ സ്തോത്രം അഞ്ചിലധികം കോടതികൾ ഏഴ് പ്രാവശ്യം വിസ്തരിക്കുമ്പോഴും യേശുവിനെ സ്തോത്രം പല കാരണങ്ങൾ കൊണ്ട് ലോകം മൊത്തം അവനെ പകയ്ക്കുമ്പോഴും കർത്താവിനെ അറിയുന്നില്ലെന്ന് മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞ, ഭയത്തോടെ തള്ളിപ്പറഞ്ഞ വ്യക്തിയായിരുന്നു പത്രോസ്. അന്ന് അവന് ധൈര്യമുണ്ടായിരുന്നില്ല. യേശു മരിച്ചു അടക്കപ്പെട്ടു. മൂന്നാം നാൾ കള്ളറവാതിക്കൽ മറിയ ചെന്നു. കള്ളറുടെ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുക. ശീലേറുമാല് പൊതിയപ്പെട്ടവരെ കിടക്കുന്നു. പത്രോസിന്റെ യോഹനന്റെ വിവരം വെച്ച് രണ്ടുപേരും ഓടി വന്നു. ശരിയാണ്, അന്ന് മുതൽ ഇവർ ഒരുമിച്ച് അധികം കേട്ടോ. ഓടി വന്ന് കള്ളറയ്ക്കകത്ത് വന്നു നോക്കി ശീലേറുമാനും കൊണ്ട് മടങ്ങി വീട്ടിപ്പോയി. ഉള്ളിനകത്ത് രണ്ടുപേരുടെ ഉള്ളിൽ ഭയം. കാരണം അവനെ ഞങ്ങൾ എടുത്തുകൊണ്ട് ഒരു ഉയർപ്പിച്ചെന്ന് അവർ പറയുന്നു. ഉള്ളിനകത്ത് ധൈര്യമില്ലാത്തവരായിരുന്നു ഇവർ. ഇവർ ധൈര്യശാലികളല്ല എന്ന് അറിഞ്ഞിട്ട് ഇവർ എന്നെ റൂമിനകത്ത് പത്തു പേരെ ഉള്ളൂ. യേശു കഥക് മുട്ടിയാൽ അവർ പേടിക്കുമെന്നറിയാം. അതുപോലെ കഥക് പോലും മുട്ടാതെ, കഥക് തുറക്കാതെ നാൽച്ചുവരുള്ള മാളിക മുറിയിൽ കർത്ത ഇറങ്ങി വന്നിട്ട് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനമാണ്. ഇവർ ധൈര്യശാലികളല്ല, ഇവർ ഭയപ്പെടുന്നവരായിരുന്നു. ആ പ്രശ്നത്തിനകത്ത് കർത്താവ് അവരെ ധൈര്യപ്പെടുത്തി, അവരുടെ മേൽ ഊതി, അവരുടെ മേൽ ആത്മാവിനെ ആക്കി. പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുമെന്ന് പറയും ഭൂത് പറഞ്ഞ് അവരെ ഉറപ്പിച്ചു. അവരുടെ ഉള്ളിൽ ധൈര്യം അപ്പോഴും ഉണ്ടായില്ല. യേശുവിനെ അല്പ നിമിഷം കാണണില്ല, കൂട്ടത്തിലില്ല. പക്ഷെ എന്നാൽ പത്രോസ് പടവ് പണിയെടുത്തു, പഴയ പണിക്കിടാൻ പോയി. തനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല ഇനി ജീവിക്കാൻ. പക്ഷെ എന്നാൽ ധൈര്യമില്ലാത്ത പത്രോസിനെ മാളിക മുറിയിൽ എന്നെ കത്ത വിരുത്തിയിട്ട് സ്തോത്ര അഗ്നിജ്വാല പോലെ പെടുന്നനാമുകളും സ്തോത്ര കൊടിയ കാറ്റടിച്ചതുപോലെ ദൈവസ്ഥാനമകത്ത് ഇറങ്ങി 120 മേൽ ആത്മാവ് കത്തി ഇറങ്ങി. അതേ ആത്മ നിറവ് ഭക്തന്റെ അകത്ത് വെളിപ്പെട്ടപ്പോൾ ഇന്നേവരെ ഇല്ലാത്തൊരു ധൈര്യം അവന്റെ അകത്ത് ചലിച്ചു. പ്രാണഭയം വെളിപ്പെട്ട ഭക്തനായിരുന്നു ഇവൻ. അടുത്ത നിമിഷം എന്ത് ഭവിക്കുമെന്ന് ഓർത്ത് വ്യാകുലപ്പെട്ട ഭക്തനായിരുന്നു പത്രോസ്. രാത്രി ഈ ഒരു ദൂത് നിങ്ങളോട് ഞാൻ പറയുക, പ്രാണഭയം നമ്മുടെ ഉള്ളിലുണ്ട്. അടുത്ത ദിവസങ്ങൾ നമുക്ക് എന്ത് ഭവിക്കുമെന്ന് നമ്മൾ പലപ്പോഴും വ്യാകുലപ്പെടുന്നുണ്ട്. പക്ഷെ കർത്ത ഒരു ദൂത് പറയുക, നിങ്ങൾ ധൈര്യമായിരിക്കുക, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കുക. സ്തോത്രം, ഈ പ്രകൃതിയെയും പ്രതികൂലത്തെയും അതിജീവിക്കുന്ന അസാധാരണമായ ദൈവിക ധൈര്യം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി മുതൽ നമ്മുടെ ഉള്ളങ്ങളിൽ കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അവര് പത്രോസും യോഹന്നാനും അവര് നൂറ്റിന് ഒരുമിച്ച് മാറി മുതൽ ആരാധിക്കുന്ന സമയത്ത് സ്തോത്രം, ഇവർ വീഞ്ഞു കുടിച്ച് മത്തരെ പോലെ ചാഞ്ചാടുന്ന ലോകം മൊത്തം പരസ്യമായി ഇവർക്കെതിരെ വിരോധമായി പറയുമ്പോൾ പത്രോസ് സംതിരി വരുന്നതിൽ ചാടി എഴുന്നേറ്റു. ഇന്നലകളിൽ ഒരു തൂപ്പുകാരിയായ പെൺകുട്ടിയുടെ മുമ്പിൽ പോലും കർത്താവിനെ അറിയുന്നില്ലെന്ന് പ്രാണഭയത്തോടെ പറഞ്ഞ വ്യക്തിയാണ്. പക്ഷേ സ്തോത്രം, ആയിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഉത്സവ ദിനത്തിൽ അവർ നടുവിൽ നിന്നുകൊണ്ട് പറയാ, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ വീഞ്ഞു കുടിച്ച് മത്തരെ പോലെ ചാഞ്ചാടുകയല്ല. ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞ പ്രവചനം. ഞാൻ പറയാം, അഭിഷേകം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമുക്ക് ഒരു അസാധാരണ ധൈര്യം ഉണ്ടാകും. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന ഏറ്റവും വലിയ വിഷയം, മരണം നമ്മൾ കേട്ടു, നമുക്ക് കേട്ട് വിശ്വസിക്കാൻ കഴിയാത്ത പല വാർത്തകൾ നമ്മൾ കേട്ട് നിരാശപ്പെടും. പക്ഷേ ഇന്ന് രാത്രി നമുക്ക് അപ്പോഴും വേണ്ടത് അഭിഷേകത്താലുള്ള ധൈര്യമാണ്, അഭിഷേകത്താലുള്ള ധൈര്യമാണ്. ദാവീദ് പറഞ്ഞ പദസ്തുതിക്കനെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനെതിരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും. ഇന്ന് രാത്രി കാലം മതിൽ പോലെ വിഷയങ്ങൾ ഉണ്ടാകാം. പടക്കൂട്ടം പോലെ യുദ്ധത്തിന് വേണ്ടി പടവെഴുതി ഇറങ്ങുന്ന ഒരു കൂട്ടം സൈന്യം പോലെ നമുക്കെതിരെ വിഷയങ്ങൾ എന്നേറ്റ് വന്നേക്കാം. പക്ഷേ ഇന്ന് രാത്രി കാലം നമുക്ക് വേണ്ടത്
സ്തോത്രം ഭയമല്ല നമുക്ക് വേണ്ടത് ധൈര്യമാണ് നമുക്ക് വേണ്ടത് ധൈര്യമാണ് നമുക്ക് വേണ്ടത് ധൈര്യമാണ് അതുകൊണ്ട് നമ്മൾ തിരുവചനം നമ്മൾ ആദ്യം അർത്ഥം വരെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ഒരു പദമുണ്ട് ഭയപ്പെടേണ്ട 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 ഇന്ന് രാത്രി എന്നെ കേൾക്ക ദൈവമക്കളെ നമ്മളെല്ലാം ഒറ്റ വാക്ക് ചിന്തിക്കുക ഭയപ്പെടരുത് ധൈര്യമായിരിക്കണം നമ്മൾ നമ്മുടെ ധൈര്യം ജനം കാണട്ടെ നമ്മുടെ ധൈര്യം ജനം അറിയട്ടെ ഞാനിങ്ങനെ ചിന്തിക്കാൻ പിടിച്ചു വെച്ചവരാണ് പത്രോസ് യോഹന്നാനെ അവർക്കറിയാം അവർ പിടിച്ചു വെച്ചപ്പോൾ യോ യേശുവിനെ കുറിച്ച് ഇതുപോലെ കൊന്നേക്കാം അല്ലെങ്കിൽ പോട്ടെ അടുത്തൊരു മരണം തങ്ങൾക്ക് തന്നേക്കാം പത്രോസിനെ കാരണത്തിനകത്ത് പിടിച്ച് രാത്രി അടച്ചിട്ടപ്പോൾ അവൻ പേടിക്കാതെ കിടന്ന് ഉറങ്ങിയവനെ കാരണം അവന്റെ അകത്ത് വെളിപ്പെട്ട ധൈര്യം അതായിരുന്നു രാത്രി എന്നേക്കൾക്ക് ദൈവമക്കളെ നമുക്ക് വേണ്ടത് ഈ സമയത്തൊരു ധൈര്യമാണ് അതുകൊണ്ട് അവരെ കുറിച്ച് പറഞ്ഞ പദത്തിന്റെ നിസ്സാരപദമല്ല അവർ പറഞ്ഞ പദം ധൈര്യം കാണിച്ച ഒരു ദൈവമുണ്ട് ആ ദൈവമാണ് യേശു ഇവർ യേശുവിന്റെ കൂടെ ആയിരുന്നവരെന്നറിഞ്ഞു ഓ ഞാൻ ചോദിക്കട്ടെ എന്റെ കർത്താവ് മരണത്തെ പേടിച്ചവനല്ല പാപത്തെ പേടിച്ചവനല്ല ലോകത്തെ പേടിച്ചവനല്ല ഓ സ്തോത്രം സ്തോത്രം പ്രതിസന്ധികളെ പേടിച്ചവനല്ല വെല്ലുവിളികളെ പേടിച്ചവനല്ല ഞാൻ പറയാം സകലത്തെയും ജയിച്ച ജയാളിയാണ് എന്ന ദൈവം ഭാഷകളെയും അധികാരങ്ങളെയും ആയുധം വെപ്പിച്ചത് ക്രൂശിൽ അവന്റെ തലയെ തകർത്ത് പരസ്യം കൊലവാക്കി സ്തോത്രം ശത്രുവിനെ തകർത്ത് ജയം കൊണ്ടാടിയ ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ അതുകൊണ്ട് ഇന്ന് രാത്രി കാലം അവർ പറഞ്ഞ സാക്ഷി ഇതാണ് ഇവർ യേശുവിന്റെ കൂടെ ആയിരുന്നവരെന്ന് അറിഞ്ഞ് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിക്കുന്നവനാണോ നിനക്കൊരു ധൈര്യം ഉണ്ടാകണം നീ ആരാധിക്കുന്നവനാണോ നിനക്കൊരു ധൈര്യം ഉണ്ടാകണം നീ ദൈവത്തിന് വേണ്ടി വില കൊടുക്കുന്നവനാണോ നിനക്കൊരു ധൈര്യം ഉണ്ടാകണം ഞാനിങ്ങനെ പറഞ്ഞ വാക്കിന് വില ഞാൻ വാക്കിന് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുക പല കേട്ടു വിശ്വസിക്കാൻ കണ്ട പല വാർത്തകൾ ഇനി നമ്മുടെ കാത് നമ്മൾ കേട്ടേക്കാം പക്ഷേ ധൈര്യം ചോർന്നു പോകരുത് നിരാശരായി പോകരുത് ഭയപ്പെട്ടു പോകരുത് അപ്പോൾ നമ്മൾ പ്രാപിക്കുന്നത് ഒന്നാണ് ധൈര്യം പത്രോസിന്റെ ലോഹനന്റെ ധൈര്യം കാണുകയാണ് അവർ സാമാന്യരാണ് പഠിപ്പില്ലാത്തവരാണ് പക്ഷേ അവരുടെ ഉള്ളിലോട് ധൈര്യം ഉണ്ടായിരുന്നു നിന്റെ സാമാ നീ നിന്റെ പഠിപ്പോ നിന്റെ പദ്യാസോ നിന്റേതായ മറ്റുള്ള പദവികളല്ല എന്റെ കർത്താവിന്റെ ആവശ്യം കർത്താവ് ഇന്ന് രാത്രി നിന്നിൽ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട് നിന്റെ അകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവിക ധൈര്യം 2021 ആരും വെളിപ്പെടാത്ത ഒരു ദൈവിക ധൈര്യം ഈ ദിവസങ്ങളിൽ ദൈവജനത്തിൽ സ്വർഗത്തിലെ തമ്പുരാൻ കൈമാറട്ടെ ശാമന വൈഡൽ സൗദവേ നഗസ്യാദൻ ഞാൻ എന്റെ വാക്യം വിരാമം കുരുവിള ചെറിയ പ്രിയാച്ചാൻ കടകുന്ന് കിടന്നുകൊണ്ട ദൈവജനം ശ്രദ്ധിക്കുന്നത് എനിക്ക് സങ്കടം തോന്നുന്നു രാത്രി കഥയുടെ ദാസന് വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ കേട്ട വചനം സ്തോത്രം ഇതായിരുന്നു സ്തോത്രം അവരുടെ ധൈര്യം പക്ഷെ നല്ലതിനകത്ത് ദൈവാത്മാവ് നമ്മളെ കൊണ്ടുപോയി ചിന്തയിലായിരുന്നു 40 വർഷം കൊണ്ട് ഇരുന്നുപോയ ഒരു മനുഷ്യൻ സ്തോത്രം 38 ആണ്ടുകൊണ്ട് ഒരുവൻ ഒരേ അവസ്ഥ കൊണ്ട് ഇരുന്നുപോയി പക്ഷേ അവൻ ഇരിക്കുന്നത് കർത്താവ് അറിഞ്ഞു അവന്റെ സൗഖ്യമാകാൻ പരസ്പരം കർത്താവ് ചോദിച്ചിട്ട് അവന്റെ കിടക്ക എടുത്ത് അവന്റെ നടക്കാൻ ദൈവം കൽപ്പിച്ചത് പോലെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുരുവിടെ ചേരാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈ അച്ചായനെ കർത്താവ് പുരുവിക്കട്ടെ അത്ഭുത സൗഖ്യം പ്രിയ പിതാവിന്റെയും പകരട്ടെ എന്റെ ഒരു പിതാവിനെ പോലെ നമ്മുടെ ഒരു പിതാവിനെ പോലെ നമുക്ക് പ്രിയ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യമാക്കുന്ന യേശുവിന്റെ ശക്തി അവന്റെ അടിപ്പുണരാനുള്ള സൗഖ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ അച്ചായനിൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ കർത്താവേ തൻ കിടക്ക വിട്ട് എഴുന്നേക്കട്ടെ തന്നെ അരയ്ക്ക് താഴോട്ട് ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ ഒരു പുതുവരം തന്നിൽ ശക്തിയോടെ നിമിഷം വ്യാപരിക്കപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു വയറു ഉയർപ്പിക്കുന്ന അനുഭവങ്ങൾ ഇപ്പോൾ തന്നെ അഴിയട്ടെ തൻ കിടക്കയിൽ നിന്ന് ഉയരട്ടെ ശബ്ദരാ ജഗത്തിനോതി ഘടക ശബ്ദരെ ജഗസ്യാദൻ ഇപ്പോൾ തന്നെ അഭിഷേകം തന്നെ തുറട്ടെ തന്റെ ഭൂമിയുടെ ഒരു സ്വാതന്ത്ര്യം ഇറങ്ങട്ടെ തന്റെ ഭൂമിയുടെ ഒരു ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പ്രാർത്ഥിച്ച് ആ വെല്ലുവിളികൾ കകത്തൂന്ന് ഞങ്ങളുടെ പ്രിയ അച്ചായനെ ഞാൻ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ വലിയൊരു കരം ചലിക്കും അത്ഭുത സൗഖ്യത്തിനായി നന്ദി ദൈവപ്രവൃത്തി വ്യാപരിക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഒന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞു നിർത്താം നമുക്ക് ധൈര്യമാണ് നമുക്ക് വേണ്ടത് പ്രതികൂലം കണ്ട ചെങ്കടം നിൽക്കുന്ന ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു ഭയപ്പെടേണ്ട ഉറച്ചു നിർത്തി യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുക എന്തോ വലിയൊരു കാര്യം നമ്മുടെ മുമ്പിൽ സംഭവിക്കും ഇന്നത്തെ പ്രതികൂലം തിന്മയ്ക്കല്ല വഴി അടുത്ത് കിടക്കാനല്ല അവസാനിക്കുകയല്ല എന്തോ നാം ചിന്തിക്കാത്ത നാം വിചാരിക്കാത്ത വലിയൊരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോകും അതുകൊണ്ട് ദൈവമക്കളെ ധൈര്യം കൈവിടരുത് എപ്പോഴും പ്രതീക്ഷയോടും ധൈര്യത്തോടും ഉറപ്പുള്ളവരായി മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്ന പത്രോസും യോഹന്നാനും ഇന്നലകളിൽ അധൈര്യരായിരുന്നു ധൈര്യമില്ല പക്ഷെ ഇന്ന് അവരുടെ ധൈര്യം അവർ കാണിക്കാൻ ആശ്രയിക്കുന്നു ദിവസങ്ങളിൽ നമ്മുടെ ധൈര്യം കണ്ട് നമ്മുടെ കുടുംബം അതിശയിക്കട്ടെ
നമ്മുടെ നിങ്ങളുടെ കൂട്ടുഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ധൈര്യം കണ്ട് അതിശയിക്കട്ടെ. ദിവസം അങ്ങനെ മുന്നോരോ ദിവസം നമ്മളെ സഹായിക്കുന്ന രാത്രികാലം ശുശ്രൂഷയ്ക്ക് എനിക്ക് അവസരം ഒരുക്കുക. ക്രിസ്തുവിൽ ബഹുമാനം മുനിസിപ്പാസ് നന്ദി പറയുന്നു. ദൈവമക്കളൊക്കെ ഇന്നേയും എന്റെ കുടുംബത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.